പഞ്ചലോകത്തേക്കാൾ അമൂല്യമായ കൂറ്റൻ മണി അയോധ്യയിലെത്തി. ഒരുപക്ഷെ ലോകത്ത് ഇത്ര മൂല്യവും ഭാരവുമുള്ള മണി ഉണ്ടാവില്ല. അഷ്ടധാതുക്കൾ, അതായത് 8 ലോഹങ്ങൾ ചേർത്ത് നിർമ്മിച്ച മണിക്ക് 2400 കിലോ ഭാരം വരും. സ്വർണം, വെള്ളി, ചെമ്പ്, സിങ്ക്, ലെഡ്, ടിൻ, ഇരുമ്പ്, മെർക്കുറി ഇവ കൊണ്ട് നിർമ്മിച്ച മണി രാജ്യത്തെ ഏറ്റവും വലിയ മണിയാണ്. 24 ക്വിന്റൽ ഭാരം, ടൺ കണക്കിന് പറഞ്ഞാൽ 2.4 ടൺ ഭാരം വരും ഈ മണിക്ക്. സത്യം പറഞ്ഞാൽ മോദിജിയെ ഞാൻ വാൽമീകി മഹർഷിയുടെ ഒരു അവതാരമായിട്ടാണ്. ആദ്യമേ ഞാൻ ഒരു മഹർഷി രൂപത്തിലാണ് കാണുന്നത്. ഏതോ പണ്ടത്തെ ഒരു മഹർഷിയാണ് ഇപ്പോഴും നമ്മുടെ ഭാരതത്തെ രക്ഷിക്കാൻ വേണ്ടി വന്ന, അങ്ങനെ വന്നത് അവതരിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ. അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ഇനി മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വരുന്നതെല്ലാം അത്ഭുതങ്ങളും വിസ്മയങ്ങളും നിറഞ്ഞ വാർത്തകൾ ഓരോ ഇന്ത്യക്കാരെയും ആഹ്ലാദിപ്പിക്കും. കാശ്മീരിലെ മുസ്ലിം നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറഞ്ഞതുപോലെ ഇതോരോ ഇന്ത്യക്കാരുടെയും ഉത്സവമാണ്. ശ്രീരാമൻ എല്ലാ ഇന്ത്യക്കാരുടേതുമാണ്. ആ നിലയ്ക്ക് ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാം. അയോധ്യ ക്ഷേത്ര നഗരി ഇപ്പോൾ അഷ്ടധാതുക്കളാൽ നിർമ്മിച്ച കൂറ്റൻ മണി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. ഇത് എറ്റാ ജില്ലയിലെ ജലേസർ പട്ടണത്തിൽ നിന്നാണ്. ജില്ലയിലെ സബ് ഡിവിഷനുകളിൽ വാഹനത്തിൽ പ്രദർശിപ്പിച്ച ശേഷം ട്രെയിൻ വഴി കടത്തിയ മണി ചൊവ്വാഴ്ച അയോധ്യയിലെത്തി. 30 തൊഴിലാളികൾ അടങ്ങുന്ന വൈവിധ്യമാർന്ന സംഘം നിർമ്മിക്കുന്ന 8 ലോഹങ്ങൾ ചേർത്ത മണിയുടെ മൂല്യം ഏറെ കൂടുതലാണ്. ലോഹ വ്യവസായിയായ ആദിത്യ മിത്തലാണ് മണി നൽകുന്നത്. തന്റെ പരേതനായ സഹോദരനും ജലേസർ നഗർപഞ്ചായത്ത് മുൻ ചെയർമാനുമായ വികാസ് മിത്തലിന്റെ പേരിലായിരിക്കും മണി സംഭാവന നൽകുക. ഇതോടൊപ്പം അയോധ്യ ക്ഷേത്രം തുറക്കൽ കേരളത്തിലും ആഘോഷമാവുകയാണ്. കേരളത്തിലെ അമ്മമാരുടെ ദൃശ്യങ്ങളിലൂടെ ഇത് കണ്ടുപിടിച്ച് നമുക്ക് തന്നത് എവിടെ പോയി സുപ്രീം കോടതി വരെ പോയെങ്കിലും ഒരു മുസ്ലിം തന്നെയല്ലോ ഇത് നമുക്ക് നമ്മുടേതാണെന്ന് അവകാശപ്പെട്ടത്. അതെ, നമ്മുടെ ആണല്ലോ ഉള്ളത്, അതാണ് പ്രത്യേകത. അത് ആ ഒരു പള്ളിയുടെ ചുമരുകളിൽ പോലും നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രതീകങ്ങളുണ്ട് ഇപ്പോഴും. ഒരു പുരാവസ്തു ഗവേഷകനെ കുറിച്ചാണ് ചേച്ചി പറഞ്ഞത്. മുഹമ്മദ് എന്ന് പറയുന്ന പുരാവസ്തു ഗവേഷകനാണ് ഇതിന്റെ എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മതത്തിന്റെ പേരിൽ രാമക്ഷേത്രത്തെ ഒറ്റപ്പെടുത്തണ്ട. അത് നമ്മുടെ രാജ്യത്തിന്റെ വികാരമാണ് എന്നാണ് ഈ ചേച്ചിമാര് പറയുന്നത്. എന്തായാലും പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അവര് നിർത്തണില്ല. മക്ക മദീന ഉണ്ട്, ക്രിസ്ത്യൻസിന് റോം അവിടെ പള്ളി. ഹിന്ദുക്കൾക്കുള്ളത് അയോധ്യയാണ്. ഹിന്ദുക്കൾക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥലമില്ല, അയോധ്യയാണ് നമ്മൾ സങ്കല്പിച്ചേക്കുന്നത്. മോദിജിയെ നമ്മൾ ഒരുപാട് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാല് മോദിജിയുടെ ഒറ്റ ഒരു മോദിജി നമ്മുടെ നേതാവായിരിക്കുന്നതിന്റെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ് ഇത്രയും അയോധ്യ ഈ രീതിയിൽ ഉണ്ടാവാൻ കാരണം. നമ്മുടെ മോദിജിയെ തന്നെ ഭയങ്കരമായിട്ട് ആരാധിക്കണം. മോദിജിയാണ് നമുക്ക് ഭയങ്കര ദുഃഖം ഉണ്ടായ ഒരു കാര്യമായിരുന്നു അയോധ്യ ഇങ്ങനെ പ്രശ്നത്തിൽ കിടക്കുന്നതൊക്കെ. എനിക്ക് വളരെ ദുഃഖം, ഞാൻ വടക്കേന്ത്യയിലായിരുന്നു ജീവിച്ചതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖവും വിഷമവുമായിരുന്നു. ഇപ്പോൾ ഭയങ്കര സന്തോഷം. മോദിജിയെ കാണുന്ന ഞാൻ സത്യം പറഞ്ഞ ഈശ്വരനെ ഒരു അതുല്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എനിക്ക് പിന്നെ ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ കൃഷ്ണൻ്റെ ബാലരൂപമാണ്. അത് കാണുമ്പോൾ ഒരു വാത്സല്യ സ്നേഹമാണ് ഭഗവാനോട് വരുന്നത്. അപ്പോൾ പ്രേമം എന്തോ പറയുന്നത് ഒരു വാത്സല്യ സ്നേഹം അമ്മമാർക്ക്. അതുപോലെ തന്നെ ഈ ശ്രീരാമൻ്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠ എവിടെയില്ല. അപ്പോൾ അയോധ്യ വരുമ്പോൾ നമുക്ക് ആ വാത്സല്യ ഭാവം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വാത്സല്യ ഭാവം നമ്മുടെ കുഞ്ഞിലെ കൊച്ചു മക്കളോട് ചെയ്തിരുന്ന ആ വാത്സല്യ ഭാവം ഉണർന്ന ആ ഭക്തി ദർശിക്കാൻ പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം. സത്യം പറഞ്ഞാൽ മോദിജിയെ ഞാൻ വാൽമീകി മഹർഷിയുടെ ഒരു അവതാരമായിട്ടാണ്. ആദ്യമേ ഞാൻ ഒരു മഹർഷി രൂപത്തിലാണ് കാണുന്നത്. ഏതോ പണ്ടത്തെ ഒരു മഹർഷിയാണ് ഇപ്പോഴും നമ്മുടെ ഭാരതത്തെ രക്ഷിക്കാൻ വേണ്ടി വന്ന, അങ്ങനെ വന്നത് അവതരിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ. അപ്പം ഇത് രാമപ്രതിഷ്ഠയും കൂടെ ആവുമ്പം ശരിക്കും വാൽമീകി തന്നെയാണ്. എന്തായാലും രാമനെ കൊണ്ടുവന്ന വാൽമീകിയാണ് നരേന്ദ്രമോദി എന്നാണ് ഈ ചേച്ചിമാർ പറയുന്നത്. എന്തൊക്കെയായാലും പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അവർ എങ്ങനെയൊക്കെ ആഘോഷിക്കുമെന്നുള്ളത് അവർക്ക് പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിക്കുന്നില്ല. ഇപ്പോഴും നമുക്ക് കാണാം അവരവിടെ ചർച്ചയിലാണ്. എന്തായാലും പ്രാണപ്രതിഷ്ഠാ ദിനം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ഈ സ്ത്രീജനങ്ങൾ.